നമസ്കാരം. ഒരു യുവാവിന്റെ സംശയമാണ്. ആ സംശയത്തെക്കുറിച്ചുള്ള വിദഗ്ധമായ മറുപടിയാണ് ഇന്ന് നമ്മൾ ഡോക്ടറോട് തേടുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, മൂത്രമൊഴിച്ചു കഴിഞ്ഞ് പിന്നെയും തുള്ളി തുള്ളി പോലെ ഇദ്ദേഹത്തിന് പോകുന്നു എന്നാണ് പറയുന്നത്. അടിവയറിൽ വൃഷ്ണത്തിലും നല്ല വേദനയുമുണ്ട്. പിന്നീട് മൂത്രം ഒഴിക്കുമ്പോൾ കട്ട പിടിച്ചതുപോലെ എന്തോ മൂത്രത്തിലൂടെ പോകുന്നതുമായും ഇദ്ദേഹത്തിന് തോന്നുന്നു. എന്തായിരിക്കും കാരണമെന്നുള്ളത് അറിയില്ല. ഇദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രായം കൃത്യമായി വ്യക്തമല്ല, എങ്കിലും യുവാവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് അല്ല. ഒരു കാര്യം മാത്രം പ്രത്യേകം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന് കൂടെ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുമോ എന്ന് നോക്കണം. യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ കഴിഞ്ഞാൽ ഈ ബ്ലാഡറിലെ ഇൻഫെക്ഷൻ ആകാം, യൂറിത്രയിലുള്ളതാകാം, പ്രോസ്റ്റേറ്റിലുള്ള ഇൻഫെക്ഷൻ ആകാം. യൂറിത്രൈറ്റിസ്, പക്ഷേ ഇപ്പോൾ പുതിയ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വന്നതിന് ശേഷം യൂറിത്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് എന്നൊക്കെ പണ്ട് വളരെ കോമൺ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മ്യൂക്കസ് പോലെ ഇങ്ങനെ നമ്മൾ മൂക്കിള പോലുള്ള ഈ ഒരു സെക്രീഷൻ മൂത്രക്കുഴലിൽ വരും. അപ്പോൾ അത് നീ മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഒഴിച്ചതിന് ശേഷമൊക്കെ ചിലപ്പോൾ ഇത് പാസ് ചെയ്ത് പോകും. അത് അതിൻ്റെ ആ ലൈനിങ് മെമ്പറൈനിൽ ഉണ്ടാകുന്ന ചെറിയ സെക്രീഷനാണ്, മ്യൂക്കസ് സെക്രീഷനാണ്. അതിങ്ങനെ എന്നാൽ ചിലപ്പോൾ ഇത് പാസ് ചെയ്ത് പോകും. പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ വന്നാലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ എവിടെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ മൂത്രം മിക്കവാറും ആ മൂത്രക്കൊള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇൻഫെക്ഷനോ ചെറിയ ഇൻഫ്ലമേഷനോ ഒക്കെ വന്നിട്ടേ, നീർക്കെട്ട് പോലൊക്കെ വന്നിട്ട് അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്ത് പോകത്തില്ല. അത് പിന്നെ ചിലപ്പോൾ ഓരോ തുള്ളിയായിട്ട് പോകും. അത് മൂത്രം സഞ്ചിയെന്ന് അറിയാതെ പോകുന്നതല്ല, മൂത്രക്കൊള്ളിൽ പറ്റിയിരിക്കുന്ന മൂത്രം പിന്നെ മൂന്നാല് തുള്ളി പോകുന്നത്. അതിനുശേഷം പിന്നെ പോകത്തില്ല. അങ്ങനെ അതിനുശേഷം പോകത്തില്ലെങ്കിൽ അത് യൂറിത്രയെന്നോ അല്ലെ പ്രോസ്റ്റാറ്റിക് യൂറിത്ര അതുപോലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വന്ന് പറ്റിയിരിക്കുന്ന മൂന്നാല് തുള്ളി മൂത്രമായിരിക്കും. പക്ഷേ മുഴുവൻ സമയവും ഈ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും മൂത്രം ഒഴിക്കുന്നതിന് മുമ്പും തുള്ളിയായിട്ട് പോകുന്നെങ്കിൽ ചിലപ്പോൾ അത് ബ്ലാഡറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മൂത്രമായിരിക്കും. അത് ചിലപ്പോൾ ഞരമ്പിൻ്റെ എല്ലാം വീക്ക്നെസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നതായിരിക്കാം. അത് ബ്ലാഡറിൽ നിന്ന് വരുന്ന മൂത്രമാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മിക്കവാറും ഈ പോസ്റ്റ് വോയിഡ് ഡ്രിബിളിംഗ് എന്ന് പറയുന്നത് യൂറിത്ര അല്ലെ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനിൽ നിന്നാണ് സാധാരണ ഉണ്ടാകുന്നത്. മറ്റേതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡ്രിബിളിംഗ് ആണ്. അത് എപ്പോഴും ഇങ്ങനെ യൂറിന് ഓരോ തുള്ളി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ബ്ലാഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന എന്തെങ്കിലും അതിൻ്റെ പേശികൾക്കുള്ള ബലക്കുറവായിരിക്കാം, ചിലപ്പോൾ ഓവർഫ്ലോ ആയിരിക്കാം, അല്ല ഇതുപോലുള്ള എന്തെങ്കിലും കാരണമാണെന്ന് നോക്കണം. ഇത് ഈ പറഞ്ഞ അസുഖത്തിന് എന്തായാലും കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യണം. ടെസ്റ്റുകൾ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അൾട്രാസൗണ്ടും ചെയ്തിട്ട് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് എന്തായാലും നോക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഈ മൂത്രം എവിടുന്ന വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിച്ചാൽ കംപ്ലീറ്റ് ഭേദമാകുകയും ചെയ്യും. അപ്പോൾ ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ആണ് എന്നുള്ള ഒരു ധാരണ തന്നെയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായി ഒരു ചികിത്സയിലേക്ക് പോകേണ്ടതും ആ ഒരു ടെസ്റ്റുകളിലേക്ക് പോയി ഒരു രോഗാവസ്ഥയുടെ ഒരു ഗുരുതരം ആയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.